അതേപോലെ നമ്മൾ പാലിക്കപ്പെട്ടാൽ മാത്രമേ നമ്മൾ ദർശനം നടത്തുന്നതുകൊണ്ട് ഫലപ്രാപ്തി ഉണ്ടാവൂ. ഞാൻ ഇങ്ങനെ ചെയ്യൂ, അവിടെ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സ്വാമി ശരണം. ഞാൻ തിരുവനന്തപുരം തെക്കേടത്തുമന എം വിഷ്ണു നമ്പൂതിരി, ശബരിമലയിലെ മുൻ മേൽശാന്തിയാണ്. ഭക്തജനങ്ങളെ, പാരമ്പര്യമായിട്ട് അനവധി ക്ഷേത്രങ്ങളുടെ താന്ത്രിക ചുമതലകളും കൂടി ഈ ഉള്ളവന് നിർവഹിക്കേണ്ടതുണ്ട്. അതിനുള്ള ഭാഗ്യം ഭഗവാൻ തന്നിട്ടുണ്ട്. പലരും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അനവധി സംശയങ്ങൾ ചോദിക്കാറുണ്ട്. നമ്മുടെ ആരാധനകളും അനുഷ്ഠാനങ്ങളും എല്ലാം തന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഓരോ ക്ഷേത്രത്തിനും അതിൻ്റേതായ ഒരു തരത്തിലല്ലേ മറ്റൊരു തരത്തിലുള്ള വിശേഷതകൾ ഉണ്ടാവും എന്നുള്ളതാണ് സത്യം. എങ്കിലും പൊതുവായ ചില അനുഷ്ഠാനങ്ങളിലും ആചാരങ്ങളിലും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ചില നിയമങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ലഘുവായിട്ട് ഒന്ന് വിശദീകരിക്കാം. സാധാരണ നിത്യപൂജ ഉള്ള ക്ഷേത്രങ്ങളിൽ കാലത്തും വൈകിട്ടും നട തുറന്ന് പൂജിക്കുന്ന ക്ഷേത്രമാണെങ്കിൽ അവിടെ മൂന്ന് പൂജയാണ് സാധാരണ പതിവ്. ഉഷപൂജ, ഉച്ചപൂജ, അത്താഴപൂജ. കുറച്ചുകൂടി വിസ്തരിച്ച് പൂജാകർമ്മങ്ങൾ നിർവഹിക്കപ്പെടുന്ന ക്ഷേത്രങ്ങളിൽ അഞ്ച് പൂജ പതിവുണ്ട്. ഉഷപൂജ, യഥർത്ഥ പൂജ, പന്തീരടി പൂജ, ഉച്ചപൂജ, അത്താഴപൂജ. അങ്ങനെ അഞ്ച് പൂജ നിർവഹിക്കുന്ന ചില ക്ഷേത്രങ്ങളിൽ മൂന്ന് ശ്രീബലിയും ഉണ്ടാകും. ഉഷശ്രീബലി, ഉച്ചശ്രീബലി, അത്താഴശ്രീബലി. അങ്ങനെ അഞ്ച് പൂജയും മൂന്ന് ശ്രീബലിയും നിത്യവും നടന്നു വരുന്ന ക്ഷേത്രങ്ങളെ മഹാക്ഷേത്രങ്ങൾ എന്നാണ് സാധാരണ അറിഞ്ഞു വരുന്നത്. നമ്മുടെ നാട്ടിൽ അനവധി ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. ആരാധനകളും പൂജകളും എല്ലാം നടക്കുന്നുണ്ടെങ്കിലും മഹാക്ഷേത്രങ്ങൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഇതുകൂടാതെ ഭക്തന്മാരുടെ വഴിപാടായിട്ട് ഉദയാസ്തമന പൂജ എന്ന് പറയുന്ന പൂജകളും ഇപ്പോൾ ഗുരുവായൂർ, ശബരിമല, ചോറ്റാനിക്കര എന്ന് പറയുന്ന ഈ മഹാക്ഷേത്രങ്ങളിലൊക്കെ നടന്നു വരാറുണ്ട്. ഇതൊക്കെ ഭക്തന്മാരുടെ സമർപ്പണമായി നടത്തപ്പെടുന്നതാണ്. മറ്റുള്ളത്, ഈ പൂജകൾ നിത്യപൂജകൾ നടത്തപ്പെടുന്നത് നിത്യനിദാനങ്ങൾ എന്ന് പറയും. ആ ക്ഷേത്രത്തിൻ്റെ വകയായിട്ട് ക്ഷേത്രത്തിൽ നിത്യമായി നടത്തപ്പെടുന്ന പൂജകളാണ് നിത്യനിദാനം എന്ന് പറയുന്നത്. ഇത് പക്ഷേ ഭക്തന്മാരും ഓരോ ദിവസത്തെ പൂജകൾ ഏറ്റെടുത്ത് അവരുടെ സമർപ്പണമായിട്ടും നടത്താറുണ്ട്. ഒരു ക്ഷേത്രത്തിൽ പ്രഭാതത്തിൽ പള്ളി ഉണർത്തി കഴിഞ്ഞാൽ ക്ഷേത്രം നട തുറന്ന് ദർശനം കിട്ടുന്നതാണ് നിർമാല്യ ദർശനം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നിർമാല്യ ദർശനം ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിവിശേഷമാർന്ന ഒരു ദർശനമാണ്. കാരണം തലേ ദിവസം പരിപൂർണമായി അലങ്കരിച്ച് അത്താഴപൂജയിൽ സമർപ്പിക്കപ്പെട്ട എല്ലാ അലങ്കാരങ്ങളും അതേ ഭാവത്തിൽ ഭഗവാനെ ദർശിക്കുവാനും അന്ന് നിർമാല്യ ദർശനത്തോടൊപ്പം നിർമാല്യ ദർശനം കഴിഞ്ഞാൽ ഉടനെ നടക്കപ്പെടുന്ന അഭിഷേകം, അത് കഴിഞ്ഞാൽ പിന്നെ അലങ്കാരങ്ങളാണ്. അന്ന് ഭഗവാൻ സമർപ്പിക്കപ്പെടുന്ന അലങ്കാരങ്ങളും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ദർശനം നടത്തി ആ പരിപൂർണമായ അനുഗ്രഹ കലകൾ നമുക്ക് ലഭിക്കുവാൻ കിട്ടുന്ന ഒരവസരമാണ് നിർമാല്യ ദർശനം. അങ്ങനെ ഓരോ പൂജയിലും ഓരോ വൈശിഷ്ട്യമാർന്ന ദർശന സാഹചര്യമാണ് ഭക്തന്മാർക്ക് ലഭിക്കുക. ചില ക്ഷേത്രങ്ങളിൽ ചില പ്രത്യേകമായ പൂജകൾക്ക് പ്രാധാന്യം നൽകാറുണ്ട്. ഉദാഹരണത്തിന്, വടക്കുന്നാഥനിലെ അതിപ്രധാനമാണ് അവിടുത്തെ തൃപ്പുക. തൃപ്പുക എന്ന് പറഞ്ഞാൽ അത്താഴശ്രീബലിയെല്ലാം കഴിഞ്ഞ് അല്ലെങ്കിൽ അത്താഴപൂജയെല്ലാം കഴിഞ്ഞാൽ ആ ഭഗവാൻ പള്ളി ഉറക്കം ആരംഭിക്കുന്ന സമയം എന്നാണ് ആ തൃപ്പുക എന്ന് പറയുന്ന ആരാധനയ്ക്ക് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ആ ദർശനം വടക്കുന്നാഥനിൽ വളരെ വിശേഷമായിട്ടാണ് കരുതുന്നത്. അവിടെ ഏറ്റവും തിരക്കനുഭവപ്പെടുന്നത് തൃപ്പുകയ്ക്കാണ്.
എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. കാരണം എല്ലാ ദേവന്മാരും ആ ദർശന സമയ ആ തൃപ്പുക സമയത്ത് വടക്കനാഥൻ്റെ തിരുമുമ്പിൽ എത്തുന്നു എന്നുള്ള വിശ്വാസമാണ്. അതേപോലെ ഓരോ ക്ഷേത്രങ്ങളിൽ ഓരോ ആരാധനകളാണ്. ഗുരുവായൂർ നമ്മൾ കേട്ടിട്ടുണ്ടാവും, നിർമ്മാല്യ ദർശന സമയത്ത് നിർമ്മാല്യ ദർശനം കഴിഞ്ഞാൽ വാകച്ചാർത്ത് അതിവിശേഷമാണ്. അങ്ങനെ ഓരോ പൂജകൾക്ക് ചില വിശേഷമാർന്ന പവിത്രത അല്ലെങ്കിൽ വിശേഷത ഓരോ ക്ഷേത്രത്തിനും കൽപ്പിച്ചിട്ടുണ്ട്. അപ്പം അത് ഓരോ ക്ഷേത്രത്തിനനുസൃതമായി മനസ്സിലാക്കി ദർശനം നടത്തുന്നതാണ് കുറച്ചുകൂടി ഉത്തമം. അത് പക്ഷേ ഏത് സമയത്തും ദർശനം നടത്താമില്ല എന്നല്ല, പക്ഷേ ആ ദർശനത്തിന് ചില പ്രത്യേകതകളും ചില ആരാധനാക്രമങ്ങളും ഒക്കെ ഉണ്ടാവും എന്നുള്ളതാണ് സത്യം. അതുപോലെ വിശേഷമായ നിവേദ്യങ്ങൾ, വിശേഷമായ നേർച്ചകൾ അല്ലെങ്കിൽ വഴിപാടുകൾ, അത് നമുക്ക് ഓരോ ക്ഷേത്രത്തിനും അനുസൃതമായിട്ട് ചില വിശേഷങ്ങളുണ്ടാവും. കാരണം നമുക്കറിയാം ശ്രീ പത്മനാഭസ്വാമിക്ക് എല്ലാ ദിവസവും ഉച്ചപൂജയ്ക്ക് അദ്ദേഹത്തിൻ്റെ നിവേദ്യത്തോടൊപ്പം ഉപ്പുമാങ്ങ പതിവുണ്ട്. ഉപ്പുമാങ്ങ അദ്ദേഹത്തിന് നിവേദിക്കാറുണ്ട്. അത് ഏതൊക്കെയോ ദിവസങ്ങളിൽ ഗുരുവായൂരും ഉണ്ടെന്നാണ് അറിവ്. അങ്ങനെ ചില ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ വിശേഷമായിട്ടുള്ള ചില നിവേദ്യങ്ങളുണ്ട്. പിന്നെ മഹാനിവേദ്യങ്ങളെന്നോ അല്ലെങ്കിൽ പ്രത്യേകമായ നിവേദ്യങ്ങളും ശബരിമല അരവണ, കൊട്ടാരക്കര ഗണപതിക്കുള്ള ഉണ്ണിയപ്പം, അമ്പലപ്പുഴ പാൽപ്പായസം, ചേർത്തല തടി, ഇങ്ങനെയുള്ള വിശേഷമാർന്ന ചില നിവേദ്യങ്ങളും നേർച്ചകളും പല ക്ഷേത്രങ്ങളിലുമുണ്ട്. അത് നമ്മുടെ ഏത് ക്ഷേത്രത്തിലാണോ ദർശനത്തെക്കുറിച്ച് നമ്മൾ ആഗ്രഹിക്കുന്നത് ആ ക്ഷേത്രത്തിലെ വിശേഷത കൂടി ഒന്ന് മനസ്സിലാക്കി അവിടെ ദർശനത്തിനെത്തുക. അതായിരിക്കും ഒരുപക്ഷെ ആ ഭക്തന് കുറച്ചുകൂടി ആത്മസംതൃപ്തി ലഭിക്കുക എന്നുള്ളതാണ് സത്യം. ഏത് സമയത്തും നമ്മൾ ക്ഷേത്ര ദർശനം അനുവദനീയമാണ്. അതെല്ലാം അവിടുത്തെ ആചരണങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഇത് പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് പരിപാലിച്ചുകൊണ്ട് വേണം ആ ദർശനം നടത്താൻ. എങ്കിലേ ആ ദർശനത്തിന് ഉത്തമമായും പൂർണ്ണമായുമുള്ള ഫലം ലഭിക്കുകയുള്ളൂ. ആ ക്ഷേത്രത്തിലെ ആരാധനാക്രമം ഇന്നതാണെന്ന് തീരുമാനിച്ചാൽ അല്ലെങ്കിൽ അതറിഞ്ഞാൽ അതേപോലെ നമ്മൾ പാലിക്കപ്പെട്ടാൽ മാത്രമേ നമ്മൾ ദർശനം നടത്തുന്നതുകൊണ്ട് ഫലപ്രാപ്തി ഉണ്ടാവും. ഞാനിങ്ങനെ ചെയ്യും അവിടെ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു സ്ഥലത്ത് ഇന്ന സമയത്ത് തൊഴുക അല്ലെങ്കിൽ ഇന്ന രീതിയിൽ തൊഴുക, ശബരിമലയിൽ അയ്യപ്പസ്വാമിയെ ദർശനത്തിനെത്തുന്നതിന് വ്രതശുദ്ധിയോടുകൂടി എത്തണം, ഇരുമുടിക്കെട്ട് വഹിച്ചുകൊണ്ട് കാനനത്തിലൂടെ നടന്ന് പൊന്ന് പതിനെട്ടാം പടി ചവിട്ടി അവിടെ ചെന്ന് ആ നെയ്യഭിഷേക പ്രിയൻ്റെ മുമ്പിൽ നെയ്യ് സമർപ്പിക്കണം. അതാണ് അവിടുത്തെ വിശേഷമാർന്ന അനുഷ്ഠാനമെന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആ സമർപ്പണത്തിൻ്റെ അല്ലെങ്കിൽ ആ ദർശനത്തിൻ്റെ പരിപൂർണത എത്തുക എന്നുള്ളതാണ് സത്യം. അതേപോലെ ഓരോ ക്ഷേത്രത്തിനുമുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ഭാരതത്തിൻ്റെ പലയിടത്തും ഉണ്ടെങ്കിലും കേരളത്തിൽ തന്നെ അതിവിശേഷമാർന്ന ചില ആരാധനാക്രമങ്ങളും ഒരുപക്ഷെ അത്ഭുതം തോന്നുന്ന രീതിയിലുള്ള ആരാധനകളെല്ലാം നടക്കുന്ന അനവധി ക്ഷേത്രങ്ങളുണ്ട്. അത് ഒന്ന് രണ്ട് ക്ഷേത്രങ്ങളുടെ പേരുകൾ ഞാനിവിടെ നിന്ന് പരിചയപ്പെടുത്താം. ഒന്ന് ചെങ്ങന്നൂർ എന്ന് പറയുന്ന ഒരു മഹാദേവ ക്ഷേത്രമുണ്ട്. അവിടെ പാർവതി സമേതനായിരിക്കുന്ന മഹാദേവനാണ്, ശിവകുടുംബമാണ് എന്നെല്ലാമാണ് വിശ്വസിച്ചു പോരുന്നത്. അത് പത്തനംതിട്ട ജില്ലയുടെയും ആലപ്പുഴ ജില്ലയുടെയും അതിർത്തി പ്രദേശത്ത് ചെങ്ങന്നൂർ എന്ന് പറയുന്ന ആ ഗ്രാമത്തിലാണ് അത് കുടികൊള്ളുന്നത്. ആ ക്ഷേത്രത്തിൻ്റെ വിശേഷത, അവിടെ ധനുമാസത്തെ തിരുവാതിര തൃക്കൊടിയേറി കഴിഞ്ഞാൽ 27 ദിനങ്ങൾ പൂർത്തീകരിച്ച് മകരമാസത്തിലെ തിരുവാതിരയ്ക്കാണ് അവിടുത്തെ ആറാട്ട്. അത്രയും ദിനങ്ങൾ ഉത്സവലഹരിയിലായിരിക്കും ആ നാടും ആ ദേശവും ആ ക്ഷേത്രവും. അതേപോലെ തന്നെ ലോകത്തെങ്ങും നമ്മൾ കേട്ടുകേഴിവില്ലാത്ത വളരെ വിശേഷമായൊരു സംഭവം അവിടെ നടക്കാറുണ്ട്. അത് ചെങ്ങന്നൂർ ക്ഷേത്രത്തിലെ ശ്രീ പാർവതി തൃപ്പൂത്താകുക അല്ലെങ്കിൽ രജസ്വലയാകുക എന്നുള്ളൊരു ചടങ്ങുണ്ട്. ഏത് സമയത്താണ് എപ്പോഴാണ് എന്ന് ആർക്കും അറിയില്ല. ഇന്നും നടന്നു വരുന്ന വളരെ വിശേഷമാർന്ന ഒരു സംഭവം തന്നെയാണ്. മേൽശാന്തിക്ക് മാത്രമേ അവിടെ അവിടുത്തെ ഈ പറഞ്ഞതുപോലെ ചിലർക്ക് മാത്രമായി നിഷ്കർഷിക്കപ്പെട്ടിട്ടുള്ള ആ സ്ഥാനമാണ് അവിടുത്തെ മേൽശാന്തി പദം. അങ്ങനെ അവരോധിക്കപ്പെടുന്ന മേൽശാന്തി കാലത്ത് വന്ന് നിർമ്മാല്യത്തിന് വേണ്ടി അഭിഷേകത്തിന് മുമ്പായി ദേവിയുടെ ഉടയാളെ മാറ്റുമ്പോഴാണ്
ഏതെങ്കിലും ദിവസങ്ങൾ കാണാം അതിൽ രജസ്വരയായിരിക്കുന്നു എന്ന് മനസ്സിലാക്കും. അവിടെ നിന്ന് പിന്നെ തന്ത്രിയെ അറിയിക്കുന്നു. തന്ത്രി കുടുംബത്തിലെ തലമുതിർന്ന അമ്മ അത് സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞാൽ രജസ്വരയായിരിക്കുന്നു അല്ലെങ്കിൽ തൃപ്തായി എന്ന് സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞാൽ ആ ദേവചൈതന്യത്തെ പൂർണ്ണമായി അതിനുവേണ്ടി പ്രത്യേകം നീക്കി വെച്ചിരിക്കുന്ന ആ ശീലകത്തേക്ക് മാറ്റുകയാണ്. നിത്യപൂജ നടത്തുന്ന ശീലകത്തിൽ നിന്നും ആ ദേവിയെ മറ്റൊരു ശീലകത്തേക്ക് മാറ്റി അവിടെ പ്രതിഷ്ഠിക്കുന്നു. മൂന്ന് ദിനങ്ങൾ, നാലാം ദിനത്തിൽ തൃപ്പുത്താറാട്ട് എന്ന് പറയുന്ന ഒരാറാട്ട് നടക്കും, അതുവരെ അവിടെയാണ്. ഈ മൂന്ന് ദിനങ്ങളിലും ചെങ്ങന്നൂർ ദേവി തൃപ്പുത്തായി എന്നറിഞ്ഞു കഴിഞ്ഞാൽ ആ ദേശം മുഴുവൻ സ്ത്രീ ഭക്തരെ കൊണ്ട് അങ്ങ് നിറയുകയാണ്. ആ ക്ഷേത്രത്തിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഭക്തജന പ്രവാഹമാണ്. സ്ത്രീകളാണ് മുഴുവൻ വരുന്നത്, അമ്മമാരാണ് മുഴുവൻ വരുന്നത്. ആ സമയത്ത് ദർശനം നടത്തുന്നത് അതിവിശേഷമാണ് എന്നാണ് സ്ത്രീകളുടെ വിശ്വാസം. അങ്ങനെ അത്ഭുതങ്ങൾ നടക്കുന്ന, അല്ലെങ്കിൽ ഇതേ രീതിയിൽ നമുക്ക് ഈ കലിയുഗത്തിൽ അവിശ്വസനീയമായ ആരാധനകളും അവിശ്വസനീയമായ സങ്കല്പങ്ങളും അവിശ്വസനീയമായ വിശ്വാസങ്ങളും ഉൾക്കൊള്ളുന്ന അനവധി ക്ഷേത്രങ്ങൾ നമ്മുടെ ഈ കേരള മണ്ണിലുണ്ട് എന്നുള്ളതാണ് ഒരു സത്യം. ഓരോ ക്ഷേത്രത്തെക്കുറിച്ചും അതിൻ്റേതായ മഹത്വത്തെക്കുറിച്ചും നമ്മൾ കുറച്ചൊക്കെയെങ്കിലും അറിഞ്ഞിരിക്കുന്നത് കേരളീയനായ ഒരാൾക്ക്, ഒരു ഭക്തിയും വിശ്വാസവുമുള്ള ഒരാൾക്ക് സംബന്ധിച്ചിടത്തോളം നല്ല സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന മഹാക്ഷേത്രമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. ഇവിടെ വർഷത്തിൽ രണ്ട് തവണ തൃക്കൊടിയേറ്റ ഉത്സവം നടക്കാറുണ്ട്. ആ ഉത്സവത്തോടനുബന്ധിച്ചിട്ട് തിരുവാറാട്ട് നടക്കാറുണ്ട്. അതവിടെ തന്നെ, അവിടെ നിന്ന് ഏകദേശം ഒരു 3-4 കിലോമീറ്റർ ദൂരെയുള്ള ശംഖുമുഖം കടപ്പുറത്താണ് ആറാട്ട് നടക്കുക. അത് മനസ്സിലാക്കേണ്ടത് പാരമ്പര്യ ആചാര അനുഷ്ഠാനങ്ങളോടുകൂടി തിരുവിതാംകൂർ മഹാരാജാവ് ഉടവാളുമേന്തി പത്മനാഭദാസനായി മുന്നേ പോകും. പിന്നിൽ പത്മനാഭൻ്റെ പല്ലക്കിൽ എഴുതുന്നുള്ള പത്മനാഭൻ ആറാട്ടിന് വേണ്ടി ശംഖുമുഖം കടപ്പുറത്തെത്തുകയാണ്. പക്ഷെ പോകുന്ന വഴി നമുക്കറിയാം, തിരുവനന്തപുരം അന്തർദേശീയ വിമാനത്താവളം ആ ആറാട്ട് പാതയിലാണ്. ആ സമയത്ത് വിമാനങ്ങളുടെ സമയ പുനർനിർണയം ചെയ്ത് സമയക്രമം പുനർക്രമീകരിച്ച് ആ സമയത്ത് ആ വിമാനത്തിൻ്റെ റൺവേയിലൂടാണ് ആറാട്ട് കടന്നു പോകുന്നത്. പാരമ്പര്യമായി അനുഷ്ഠിച്ചു പോരുന്ന ഒരു വിശ്വാസത്തിൻ്റെ ഒരു ആരാധനയുടെ ഭാഗമാണ്. അത് ലോകത്ത് മറ്റെവിടെങ്കിലും ഉണ്ടോ എന്ന് തന്നെ നമുക്ക് തോന്നുന്നില്ല. കാരണം അത് അവിടുത്തെ ഒരാചാരം എന്നും പരിപാലിച്ചു പോരുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ വിശേഷത ഉൾക്കൊള്ളുന്ന ഒരുപാട് ആരാധനാക്രമങ്ങൾ നമ്മുടെ കേരളത്തിൽ പല ക്ഷേത്രങ്ങളിലും ഇപ്പോഴും നടന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. നമുക്ക് തന്നെ അറിയാം, സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ നടയിലെ ആചാര അനുഷ്ഠാനങ്ങൾ പാരമ്പര്യമായി പലരും ഇന്നും അനുവർത്തിച്ചു വരുന്ന ചില ആരാധനാക്രമങ്ങൾ ഒരുപക്ഷെ അവിടെ ദർശനത്തിനായി എത്തുന്ന പല ഭക്തരിലും പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതിനെക്കുറിച്ചെല്ലാം ഇനിയും വരുന്ന നാളുകളിൽ ഓരോ പരമ്പരകളായി ഈ ചാനലിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിത്തരും എന്ന് വിശ്വസിക്കട്ടെ. ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും പാതയിലൂടെ അതിനെക്കുറിച്ച് കൂടുതൽ അറിവ് പകരുന്ന ഒരു മഹാസന്ദേശം ഈ ജ്യോതിഷ വാർത്ത ചാനലിലൂടെ ഓരോ ഭക്തനിലും എത്തിക്കാൻ പരമാവധി ഇതിൻ്റെ സംഘാടകർ ശ്രമിക്കും എന്നുള്ള വിശ്വാസത്തോടെ ഇപ്പോൾ നിർത്തുന്നു. എല്ലാവർക്കും സർവ നന്മയും സർവ ഐശ്വര്യങ്ങളും അനാഥരക്ഷകനും ആപൽ ബാന്ധവനുമായ അയ്യപ്പസ്വാമിയും ലോകേയനാഥനും ശ്രീ വൈകുണ്ഠപുരേശ്വരുമായ ഗുരുവായൂരപ്പനും എല്ലാ ദേവീദേവന്മാരും സാക്ഷാത് ശ്രീപത്മനാഭനും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സ്വാമിയെ ശരണമയ്യപ്പ.